വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. മച്ചമ്മ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ഇടിവെട്ട് ഗെയിമറ്റ്. ഇടിവെട്ട് എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് ഗെയിമറ്റാണ് ഗൈസ്. നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റാർ ഫീൽഡ്. ദിസ് ഗെയിം ഈസ് എ സ്പേസ് ഗെയിം. ഈ ഗെയിം വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് മച്ചമ്മ. നമ്മൾ ഓപ്പൺ വേൾഡ് ഗെയിമുകളൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? പക്ഷേ ഇത് അതല്ല, ഇത് ഓപ്പൺ വേൾഡ് അല്ല, ഇത് ഓപ്പൺ സ്പേസ് ആണ്. ഈ ഗെയിമിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മച്ച പറഞ്ഞാൽ തീരത്തിൽ അമ്മാതിരി കിഡു പറഞ്ഞ കിഡു ഗെയിമാണ്. ഗെയിമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആൽഫ സെഞ്ചുറി സോളാർ സിസ്റ്റത്തിലോട്ടാണ്. ആൽഫ സെഞ്ചുറി സോളാർ സിസ്റ്റം നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സോളാർ സിസ്റ്റമാണ് ഈ ആൽഫ സെഞ്ചുറി. ആൽഫ സെഞ്ചുറി എ ഉണ്ട്, ആൽഫ സെഞ്ചുറി ബി ഉണ്ട്, അതേപോലെ തന്നെ പ്രോക്സിമ സെഞ്ചുറി സി ഉണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ തൊട്ടടുത്തുള്ള മൂന്ന് സ്റ്റാറുകളാണിത്. അതായത് മൂന്ന് സോളാർ സിസ്റ്റം. ഈ മൂന്ന് സ്റ്റാർസും നമ്മുടെ സെയിം മിൽക്കി വേ തന്നെയാണ് കേട്ടോ. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഗൈസ്. ഇപ്പൊ നമ്മൾക്ക് ഇത് പിന്നെ വെട്ടി വെക്കാൻ പറ്റും. ഈ വെട്ടി വെക്കാമെന്നല്ല, അതെ ഇങ്ങോട്ട് നോക്കിയാ ഈ കാണുന്നത് എന്താ നോക്കും അച്ഛ, ഇതൊരു പ്ലാനറ്റാണ്. ഈ പ്ലാനറ്റിൽ നിന്ന് ഇപ്പൊ ഞാനിത് പുറത്തിറങ്ങിയതേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു മിസ്സിന്റെ ഭാഗമായിട്ട് പോയതാണ്. ഇങ്ങനെ നമ്മൾക്ക് ഒരുപാട് പ്ലാനറ്റുകളിൽ നമ്മൾക്ക് സന്ദർശിക്കാൻ പറ്റും, അത് മിസ്സിന്റെ ഭാഗമായിട്ട് ഗൈസ്. അത് മാത്രല്ല, പല പ്ലാനറ്റുകളിലും നമ്മൾക്ക് എന്ത് വേണം, എന്ത് ചെയ്യാം, നമ്മൾക്ക് അവിടെ ഒരു ബേസ് ക്യാമ്പ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേ ഇതിന്റെ തൊട്ടടുത്ത് വേറെ പ്ലാനറ്റ് കൂടി ഉണ്ട്. ഇതേ കാണുന്നത് നമ്മുടെ സാറ്റേൺ ഒക്കെ പോലെ, പക്ഷെ ഇത് സാറ്റേൺ അല്ല, ഇത് വേറെ പ്ലാനറ്റാണ് എന്റെ പൊന്നളിയ. അങ്ങോട്ട്, അതായത് നമ്മൾ ആ കാണുന്ന പ്ലാനറ്റിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കുമെന്ന് അറിയോ? രണ്ടു വർഷ അതോ ഒരു വർഷ, അത്ര ഉണ്ടെങ്കിൽ അത്ര സമയം എടുക്കും ഗൈസ്. ശരിക്കും റിയൽ ടൈമിങ്, അതായത് സ്പേസിലെ റിയൽ ടൈമിങ് ആണിത്, റിയൽ ടൈമിങ്. നമ്മൾ ഇവിടുന്ന് ആ കാണുന്ന ഭൂമിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന്റെ മുകളിൽ പിടിക്കും. ഒരു വർഷത്തെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ആ ഭൂമിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതിന് തൊട്ട് മുകൾ ഭാഗത്തായിട്ട് വേറൊരു ഒരു പ്ലാനറ്റ് ഉണ്ട്. അത് മാത്രമല്ല ഗൈസ്, ഇവിടെ വേറെയും ഒരുപാട് പ്ലാനറ്റുകൾ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഗെയിമിൽ ഫാസ്റ്റ് ട്രാവൽ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ആ കാണുന്ന പ്ലാനറ്റിലോട്ട് പെട്ടെന്ന് എത്താനും പറ്റും. ഫാസ്റ്റ് ട്രാവൽ എന്ന് പറയുമ്പോൾ ഗൈസ് സെക്കൻഡ് കൊണ്ട് നമ്മൾ ആ പ്ലാനറ്റിലോട്ട് എത്തും. അല്ലാതെ ഈ സ്പേസ് ഷിപ്പ് എടുത്തിട്ട് നമ്മൾ ഓടിച്ചു പോയി കഴിഞ്ഞാൽ എത്തൂലട്ടാ. ഒരു വർഷത്തിന്റെ മുകളിൽ പിടിക്കും അങ്ങോട്ട് എത്തണമെങ്കിൽ. ഇത് കളിക്കാം, റിയൽ സ്പേസ് ഗെയിമാണ്. നമ്മൾ ഇനി ആൽഫ സെഞ്ചുറി ആയിട്ടാണ് പോകുന്നത്. ആൽഫ സെഞ്ചുറിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾക്ക് നമ്മളെ ഭൂമിയിൽ നിന്ന് ഒരു സൂര്യനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ആൽഫ സെഞ്ചുറി എയിലോ അല്ലെങ്കിൽ സിയിലോ അല്ലെങ്കിൽ പ്രോക്സിമ സെഞ്ചുറിയിലോ അതിലെ ഏതെങ്കിലും സോളാർ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ പോയിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് സ്റ്റാറുകൾ കാണാൻ പറ്റും ആകാശത്ത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു സ്റ്റാറാണ്, അതായത് ഒരു സൂര്യൻ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ, അവിടെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് സ്റ്റാറുകൾ ആകാശത്ത് കാണാം. 4.3 ലൈറ്റ് ഇയർ ദൂരെയാണ് ഉള്ളത്. അതായത് 4 പ്രകാശ വർഷം അപ്പുറമാണ് ഈ ഒരു ആൽഫ സെഞ്ചുറിയും അതേപോലെ തന്നെ പ്രോക്സിമ സെഞ്ചുറി അതേപോലെ തന്നെ ആൽഫ സെഞ്ചുറി സി ഇങ്ങനെയുള്ള ഈ ഒരു മൂന്ന് സ്റ്റാറുകൾ ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്പേസ് ഷിപ്പ്. സ്പേസ് ഷിപ്പ് വേറെ ലെവലാണ് ഗൈസ്. ഈ ഒരു സ്പേസ് ഷിപ്പിന്റെ അകത്തോട്ടൊക്കെ നമുക്ക് കയറാൻ പറ്റും, അകം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾക്ക് ഇവിടെ നിന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുക. സ്പേസ് ഷിപ്പ് ഉണ്ടല്ലേ, വെടിയൊക്കെ പോയിട്ട് ലേസർ ആണ്. ചില സമയങ്ങളിൽ ഗൈസ് അതായത് ഏലിയൻസ് വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തിരിച്ചു വെടി വെക്കുക. നമ്മൾ സ്പേസ് ഷിപ്പിന്റെ സ്പീഡ് ഒന്ന് കാണിച്ചു തരാം. ഓന്റെ മോനെ, അതാ പുണപ്പുണപ്പുണപ്പുണ ഗൈസ്. ബൂസ്റ്റിംഗ് ആണ്, ബൂസ്റ്റിംഗ്. ഓ സെറ്റ് ഗൈസ്. ഏകദേശം ഒരു 10 സെക്കൻഡോളം നമ്മൾ ഈ ഒരു ബൂസ്റ്റിംഗ് നമുക്ക് കീപ്പ് ചെയ്തിട്ട് നല്ല ഫാസ്റ്റിൽ പോകാൻ പറ്റും. ആ കണക്കണക്കണക്കണക്കണക്കണക്കണ ആ 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് കഴിയും. പക്ഷേ നമ്മൾ കയ്യിൽ ഒരുപാട് കോയിൻസ് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ബൂസ്റ്റ് 1 മിനിറ്റ് വരെ 2 മിനിറ്റ് വരെ 3 മിനിറ്റ് വരെ ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഗെയിം പ്ലസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ മുന്നേ കുറച്ച് മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കളിച്ചു കഴിഞ്ഞ്. ഇനിയാണ് കളി. ഇനി നമ്മൾ ആൽഫ സെഞ്ചുറിയിലോട്ടാണ് പോണത്. അവിടെ ഒരു ഓപ്പൺ വേൾഡ് ഉണ്ട്. ഗെയിം കണ്ടോ, ഗെയിം വേറെ ലെവലാണ്. അപ്പൊ നമ്മൾക്ക് പോകേണ്ടത് എവിടെക്കാന്ന് ചോദിച്ചാൽ ഗൈസ് ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ക്യാരക്ടർ, ഓക്കെ, ദിൽബർ. ഓക്കെ, ഇനി നമ്മൾക്ക് പോകേണ്ട സ്ഥലം എവിടെന്ന് ചോദിച്ചാൽ ഗൈസ്, ഈ ഒരു പ്ലാനറ്റിലാണ് ഇപ്പൊ നമ്മൾ വന്ന് സന്ദർശിച്ചിട്ടുള്ളത്, ക്രീറ്റ്. ഇവിടെ ഞാനൊരു മിഷൻ്റെ ഭാഗമായിട്ട് പോയിട്ട് അവിടെ 2 അടിയൊക്കെ പൊട്ടിച്ചിട്ട് വെടിയൊക്കെ പൊട്ടിച്ച് അവിടെ അമ്മമാരൊക്കെ ഏലിയൻസിനൊക്കെ കൊന്നിട്ടും ഞാൻ എന്ത് ചെയ്തത്, തിരിച്ച് സ്പേസ് ഷിപ്പിൽ കയറിപ്പോ. ഇപ്പോൾ സ്പേസിലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ബെഡ ജാതി പ്ലാനറ്റ് കണ്ട, ഈ പ്ലാനറ്റാണ് നമ്മൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഗൈസ്. ഒരു വർഷത്തോളം നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞല്ലേ.
ആ ഒരു പ്ലാനറ്റാണ് ഈ കാണുന്നത് ഗൈസ്. പിന്നെ അതേപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്തത് ഒരു സൺ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ വേറൊരു പ്ലാനറ്റ് മൂണാണ് ഈ കാണുന്നത്. സുമത്തിയാണ് ഈ ഒരു പ്ലാനറ്റ്. നമ്മൾ ഏകദേശം നമ്മളെ ഓ സുമത്തി ഗൈസ്, ഇതേ നമുക്ക് സുമത്തിയിലോട്ട് പോകാൻ പറ്റുമോ? സയൻസ് ഔട്ട് പോസ്റ്റ് ഇവിടെ ബേസ് ഉണ്ട്, ഇവിടെ ബേസ് ഉണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും. ഇത് കണ്ടില്ലേ, മൈനിങ് ഔട്ട് പോസ്റ്റ് വരെ ഒക്കെ ഉണ്ട്. ഏകദേശം നമ്മുടെ ഭൂമിയുടെ അതേ സെയിം അന്റാർട്ടിക് പോലെ അടിയിൽ ഇതേ മച്ചന്മാരെ ഈ ഒരു ഭൂമിയുടെ മൂണാണ് ഈ കാണുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റം, ഒരു സോളാർ സിസ്റ്റം ആണിത്. നമ്മളിപ്പോൾ ഉള്ളത് ഇത് ഈ ഒരു ഭാഗത്താണ്, നമ്മളെ ഒരു ഏരമാർക്ക് ഉണ്ട് ഈ ഒരു പ്ലാനറ്റിലാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാനറ്റിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷെ നമ്മൾക്ക് പോകേണ്ടത് ആൽഫ സെഞ്ചുറി ആണ്. ആൽഫ സെഞ്ചുറി എവിടെയോ. ഇത് മാത്രമല്ല വേറെയും സോളാർ സിസ്റ്റം ഉണ്ട്. ഇതൊരു സോളാർ സിസ്റ്റം, ഇനി അടുത്ത സോളാർ സിസ്റ്റം കണ്ടോ ഇതൊക്കെ എടുക്കുന്നു. ഇതൊക്കെ സോളാർ സിസ്റ്റം ആണ്. മറ്റൊരു സോളാർ സിസ്റ്റം കാണുന്നുണ്ടെങ്കിൽ അത് കൺലോക്ക് ചെയ്യണോ? ടൈം എടുക്കും, ടൈം എടുക്കും. നമ്മൾക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അൽഫ സെഞ്ചുറിയിലോട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അൽഫ സെഞ്ചുറിയിലോട്ട് പോകണം. ഗൈസ് ഈ കാണുന്ന സോളാർ സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ പോകേണ്ടത്, അൽഫ സെഞ്ചുറി. അപ്പോൾ അൽഫ സെഞ്ചുറിയിലോട്ട് ഞാനൊരു ഫാസ്റ്റ് ട്രാവലിംഗ് നടത്താൻ പോണ്. അല്ലാതെ വേറെ വഴിയില്ല മച്ചാ. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. ജമ്പ്, ഇതേ ഇവിടെ ജമ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ആവും. അത് ഇത് ഗെയിം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിത് ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ മച്ചാമാരെ അത്യാവശ്യം വർഷങ്ങൾ എടുക്കട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ അൽഫ സെഞ്ചുറിയിലോട്ടാണ് നമ്മൾ പോണത്. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ അൽഫ സെഞ്ചുറിയിലോട്ട് പോവാൻ പോവുകയാണ് മച്ചാമാരെ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കൺട്രോൾ പാനലിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് സെറ്റപ്പ് ആക്കാണ്ട്. അപ്പോൾ ഇതിൽ LASBALMSL, പിന്നെ ENG SHD, അതുപോലെ GRV, അതാണ് ഗ്രേവി. ഓക്കെ, ഗ്രേവി ആർഡ് ജമ്പ് അങ്ങനെ എന്താണ് പറയുക, അത് നമ്മൾ കൂട്ടിയെടുക്കണോ? അല്ലയോ പെൻഡിങ്ങാ, വട്ട് കുറക്കട്ടെ, വെരി ഗൈസ്, എല്ലാം കുറച്ചിട്ട് വേണം നമ്മൾ ഗ്രേവി ആർഡ് കൂട്ടിയെടുക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഓ അപ്പോൾ ഫാസ്റ്റ് ട്രാവൽ മച്ചാൻ പറയാം. നമ്മൾ അൽഫ സെഞ്ചുറിയിലോട്ട്, അൽഫ സെഞ്ചുറിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് ഗോ, കം ഓൺ. എന്റെ മോനെ എത്തി ഇതാ പോണത്. ടീമാണ് പോണത്. മച്ചാൻ പറയ നമ്മളെ ഏലിയൻസ് ആവോ? അവന്മാർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് നമ്മൾ അൽഫ സെഞ്ചുറി. ഇനി അൽഫ സെഞ്ചുറി സ്കാൻ ഇൻ പ്രോഗ്രസ്. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം കൊണ്ട് ഗൈസ്, അൽഫ സെഞ്ചുറി സോളാർ സിസ്റ്റത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഈ ഭൂമിയിലാണ് നമ്മൾ വന്നിട്ട് ലാൻഡ് ചെയ്യാൻ പോണത്. ജെംസൺ ഭൂമിയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ തന്നെയാണ് നമ്മൾ ലാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം ഇതാണ് അൽഫ സെഞ്ചുറി. ഇതേക്കാണ് അൽഫ സെഞ്ചുറി. ഇത് എ ആണോ ബി ആണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും എ ആയിരിക്കാണ് ചാൻസ്. ഈ അൽഫ സെഞ്ചുറിയിൽ ഈ ഒരു ഭൂമിയാണ് ജെംസൺ, പിന്നെ അതേപോലെ തന്നെ ഇത് ബോണ്ടാർ, പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഗഗാറിയൻ, പിന്നെ അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ തൊട്ട് ലാസ്റ്റായിട്ട് ഒലിബസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്ലാനറ്റ് ഉണ്ട്. അതിൽ ഇത് മൂണാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒലിബസിന് ഒരു മൂണ് രണ്ട് മൂന്ന്. ഓക്കെ, ഈ ഒരു പ്ലാനറ്റിന് മൂന്ന് കേട്ടോ. ഗഗാറിയന് എങ്ങനെയായിരിക്കും നോക്കട്ടെ, ഗഗാറിയൻ പ്ലാനറ്റ് എങ്ങനെ ഗൈസ്, ഗഗാറിനല്ലേ ലൈഫ് ഉണ്ടോ? ഓ ഇതൊക്കെ നമ്മുടെ ഭൂമിയുടെ സെയിം ആണല്ലോ. വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ ശരിക്കുള്ള കഥ പറയാം. അതായത് ഏലിയൻസ് നമ്മൾ കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ അൽഫ സെഞ്ചുറി സോളാർ സിസ്റ്റത്തിലുള്ള ഏതൊരു പ്ലാനറ്റിൽ ഇവരുണ്ട് അത്ര ഏലിയൻസ്, അവിടെയുള്ള ഏലിയൻസ് ആണ് നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നത് എന്നാണെന്നൊക്കെയാണ് നമ്മുടെ ചില സയൻറ്റിസ്റ്റും ഇവരൊക്കെ പറയുന്നത്. അത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു ശരിക്കുള്ള അൽഫ സെഞ്ചുറി എ ഉണ്ട്, അതേപോലെ തന്നെ സിയും, പിന്നെ പ്രോക്സിമ ബിയും. ഓക്കെ, എന്തായാലും ഈ ഒരു മൂന്ന് സ്റ്റാർസിൽ പ്ലാനറ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതിൽ ഒരു ഹാബിറ്റബിൾ സോണിൽ ഒരു പ്ലാനറ്റ് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജീവൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇത്ര ഗൈസ്. അത് ഹാബിറ്റബിൾ സോണിലാണ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഹാബിറ്റബിൾ സോണിലാണ് നമ്മുടെ ഭൂമി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. അതുപോലെ പ്രോക്സിമയോ അല്ലെങ്കിൽ അൽഫ സെഞ്ചുറിയിലോ ആ ഒരു സ്റ്റാർസിൻ്റെ ഹാബിറ്റബിൾ സോണിൽ ഏതെങ്കിലും ഒരു ഭൂമി ഉണ്ടായിരിക്കാം ഗൈസ്, ഏതെങ്കിലും ജീവനുള്ള ഭൂമി ഉണ്ടായിരിക്കാം. അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോണ ന്യൂ അറ്റ്ലാന്റിസിലോട്ട്. ലെറ്റ്സ് ഗോ ലാൻഡ് ഗൈസ്. അത് മോനെ ന്യൂ അറ്റ്ലാന്റിസിലോട്ടാണ് നമ്മൾ ലെവൽ 2 ആയിട്ടുള്ളൂ. അറ്റ്ലാന്റിസിലോട്ടാണ് ഇപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോണത്. അറ്റ്ലാന്റിസ് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് എപ്പോൾ അറിയാം. വന്നു
ാണ് ഇപ്പൊ നമ്മളുള്ളത്. ഓക്കെ എക്സ് ആണ്, ഓ എക്സ് ആണ് നമ്മള് എക്സിറ്റ് ഷിപ്പ്. ഓക്കെ നമ്മള് സ്പേസ് ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയാണ് കളി. ഇത് ഓപ്പൺ വേൾഡ് ഗെയിമാണല്ലോ, ഇത് ഓപ്പൺ വേൾഡ് പോലെ തന്നെ ഓപ്പൺ സ്പേസ് ഗെയിമാണ്. ഇത് നമ്മുടെ സ്പേസ് ഷിപ്പ് ഉണ്ട്, നമ്മുടെ സ്പേസ് ഷിപ്പിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചുതരാം. നമ്മുടെ കൂടെ ഒരു റോബോട്ട് ഉണ്ട് കേട്ടോ, നമ്മളെ കൂടെ ഒരു റോബോട്ട് ഉണ്ട്. അതൊക്കെ ഇപ്പൊ കാണാം ഗൈസ്. ഇതിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ചെയറിൽ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. ഇരിക്കണോ വേണമെന്ന് ചോദിച്ചാൽ ഗൈസ് ഇരുന്നു. നമ്മൾക്ക് ഈ ഒരു കമ്പ്യൂട്ടറിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നേ. ഓക്കെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഗൈസ് രണ്ടിനൊക്കെ പോകാൻ പറ്റും, അങ്ങനൊരു സംഭവമുണ്ട്. ഇത് ടോയ്ലറ്റിൽ പോയിട്ട് നമ്മൾക്ക് ഇരിക്കാം. ഈ നെക്കി കഴിഞ്ഞാൽ ഗൈസ് ഓ അത് ക്ലോസ് ആയിട്ട് ഡോർ ഓപ്പൺ ചെയ്യ, ഡോർ ഓപ്പൺ ചെയ്യ് ഗൈസ്. ഇതൊക്കെ ഉണ്ടോ ടോയ്ലറ്റിൽ ഇരിക്കാൻ പോവാണ്. കുറെ യാത്ര ചെയ്ത് വന്നല്ലേ, ഒന്ന് ഫ്രഷ് ആവാം ഗൈസ്. ഇപ്പൊ നമ്മൾ ടോയ്ലറ്റാണ്. ഓക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, എണ്ണ എണീച്ച് നമ്മൾക്ക് എത്ര നമ്മൾക്ക് വേണമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടോ, അത് വേറെ. അപ്പൊ ഇതാണ് നമ്മൾ സ്പേസ് ഷിപ്പിന്റെ അകം. ഇനി നമ്മൾ പുറത്തിറങ്ങാൻ പോണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ മച്ചമ്മരെ, ഈ വരുന്നതാണ് നമ്മുടെ റോബോട്ട്, നമ്മുടെ പെറ്റാണ് വാസ്കോ. വാസ്കോ മച്ച ലെറ്റ്സ് ഗോ, പോലെ വാസ്കോ ആയോ? നമ്മുടെ കൂടെ വാസ്കോ എന്തിനുണ്ടായിരിക്കും? വാസ്കോ ചിലപ്പോൾ നമ്മുടെ കൂടെ വരത്തുള്ളൂ. നേരെ മറിച്ച് നമ്മൾ വേറെ പ്ലാന്റിലേക്ക് പോയി ലാൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വാസ്കോ നമ്മുടെ കൂടെ വരും, കാരണം അവിടെ ഫൈറ്റ് നടക്കാറുണ്ട് വേറെ ഏലിയൻസുമായിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഈ റോബോട്ട് ഉണ്ടാവും. ഓക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട്, മച്ച വരുന്നുണ്ട് ഗൈസ്. ഹലോ ship service technician. Oh, നമ്മൾ ഷിപ്പിന് വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കണം. And you can stop by the trade authority kiosk if you need to offload some cargo. Okay. Oh, I didn't credit to the guy. My ship needs some repairs. Mana, I like to view and modify my ships. Oh, nammada ship modify cheyanam guys. Pora check edanam guys. Nammalku engoda pondathu adu nokkata. Nammalku pogandathu enda mone ide Alpha Centauri illa oru bhoomilana ippa nammallu idu to. ആൽഫ സെഞ്ചുറിയിലുള്ള ഒരു പ്ലാനറ്റിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നമ്മൾ ഏകദേശം നമ്മളെ ഭൂമിയുടെ പോലെ തന്നെ കഴിച്ചു, ഇവിടെ ലൈഫ് ഉണ്ട്. ഇത് നോക്കിയേ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. ഇതെന്താ എന്റെ മുന്നേ ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളെ പോലെ ഹ്യൂമൻസ് ആണ്. നമ്മളൊക്കെ ഇനി കുറച്ചുകൂടെ കാലങ്ങളും കഴിഞ്ഞാൽ കഴിച്ചു റോബോട്ട്. യോ ന്യൂ ജനറേഷൻ എന്റെ മോനെ സെറ്റി എന്റെ മോനെ നോഹോ വേറെ ലെവൽ കഴിച്ചു. ഇതൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ, അത് റോബോട്ടാണ്? ഇതൊക്കെ മനുഷ്യന്മാരാണ് ഗൈസ്. ഓ മനുഷ്യന്മാരാണ് നമ്മൾ റോബോട്ട് നമ്മൾ കൂടെ വരുന്നുണ്ട്. അതായത് പല ഭൂമികളിൽ നിന്നും വരുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. ഇതാരടാ സെക്യൂരിറ്റി, യു സി സെക്യൂരിറ്റി ഗൈസ്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ ഇതിനകത്തോടൊപ്പം നമ്മൾ കയറി പോണത്. യോ നോക്ക് ഇതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ സിറ്റിസനാണ്. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. എൻ്റെ മോനെ ഇതാണ് അപ്പം നമ്മളെ ജെമിസൺ പ്ലാനറ്റ്, നമ്മളെ ഭൂമിയുടെ ഒക്കെ ഒരു കട്ടുണ്ട്. ഓ ഏകദേശം നമ്മളൊരു 100, 300, 400, 600 കൊല്ലം കൂടെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഭൂമിയിൽ എത്തുമെന്ന് നമ്മൾക്ക് വിചാരിക്കും ഗൈസ്. ഇതുപോലെ എന്താ സ്പേസ് ഗെയിംസ് വേറെ ലെവലാണ്. മച്ചമ്മരെ വീഡിയോ ഷൂട്ട് വീഡിയോ ലൈക്ക് അടിച്ചേക്ക്, ഒന്നും നോക്കണ്ട നേരത്തെ അങ്ങ് ലൈക്ക് അടിച്ചേക്ക്. ഇതുപോലെ തന്നെ ഗെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിടാനും മറക്കരുത്. ഇവിടെ എന്തൊരു സംഭവം ഉണ്ട്, നമുക്കിതൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ ചായക്കട നിൽക്കടാ നമ്മൾ. ഓക്കെ ഓ കോഫി കോഫി, നമുക്ക് ഒരു കോഫി കുടിച്ചു തരാം, കാരണം നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് വന്നതല്ലേ. നല്ല വിശപ്പുണ്ട്, ഒരു കോഫി ലൈ പ്ലീസ്. ഐ നീഡ് എ കോഫി. ഏത് കോഫിയാണ് ഗൈസ്? ടെറബൻ കിയോസ്കിയ. ഏതിലൊന്നെങ്കിലും ഒന്ന് ടെറബൻ ക്യാപ്പിച്ചിനോ, ഒരു ക്യാപ്പിച്ചിനും കൊടുക്കുക ഗൈസ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ലാറ്റി എസ്പ്രസ്കോ അങ്ങനെ കുർബാട് സാവ് അങ്ങനത്തെ ഉണ്ട്. ഞാൻ എന്തായാലും ഒരു ക്യാപ്പിച്ചിനോ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ക്യാപ്പിച്ചിനോ, ക്യാപ്പിച്ചിനോ മതി. ലെറ്റ്സ് ഗോ. കാഫീൻ എടാ, ഇതിന്റെ ക്യാപ്പിച്ചിനോ എവിടെ? വാസ്കോ, വാസ്കോക്ക് വേണോ? വാസ്കോക്ക് വേണ്ട ഗൈസ്, വാസ്കോ റോബോട്ട് അല്ലേ. കുറച്ച് കറന്റ് കൊടുത്താൽ മതി, നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് കോപ്പി എടുക്കാം. ഓക്കെ നീ എവിടെ ഇരിക്കും? ഞാനോട് ഇരിക്കാം. വാസ്കോ ഇരിക്ക്, ഒരു കോപ്പി വെച്ചിട്ട് പോടേ. എന്താ മച്ചാൻ പറഞ്ഞു, നമ്മൾ കോഫി കുടിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ പോകാൻ കേട്ടോ. നമ്മൾക്ക് മിഷൻ്റെ ഭാഗമുണ്ട്, മിഷൻ ചെയ്യാനുള്ളതാണ്. നമ്മൾ അതിനാണ് ഇങ്ങോട്ട് വന്നത്. ഇതെന്താ
മച്ചമ്മ അടി ഉണ്ടാക്കിയല്ലോ നമ്മൾ ഇവിടെ വന്നിട്ട്. അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അറിയാതെ പേടിച്ചു പോയതാണ്. മച്ചമ്മര സീനടോ. എടാ വാസ്കോ 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 എടാ വാസ് വാസ്കോ അടിപൊട്ടിക്കണേ. അയ്യാ വാസ്കോ അവിടെ അടിപൊട്ടിച്ചു. ഇവിടെ വീടിയപ്പോ എല്ലാരും ഓടണ്. എന്തപ്പോ ചെയ്യുക, നമ്മളൊരു ഭൂമിയിൽ വന്നിട്ട് ഇറങ്ങിട്ട് വാസ്ക് വാസ്ക് എന്ത് പണി കളിക്കണത്. മച്ചനെ വെടിവെക്കില്ല, വന്ന് ബംഗിളെ രക്ഷപ്പെടാൻ നോക്കി. വാസ്കോ കാട് നമ്മൾ വെടിവെക്കണേ. ഓ നമ്മുടെ കല്ലൊരു ലേസറാണ്. മച്ചമ്മര ചലിച്ചടാ. ഓൾറെഡി നമ്മൾക്ക് കേസാണല്ലോ. ഈ കേസാവുമ്പോ നമ്മളിപ്പോ ഒരു വാറ് നടന്നു, ഇപ്പൊ ഇവിടെ ഒരു വാറ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാറ് നടക്കുമ്പോ നമ്മൾക്ക് ട്രെയിൻ അകത്തോട്ട് കയറാൻ പറ്റത്തില്ലേ. മച്ചമ്മര കാഞ്ചി നമ്മൾക്ക് ഇവിടുന്നേ സ്ഥലം ഇവിടെ അല്ലാതെ വേറൊരു കാര് നടക്കത്തില്ല. ഒളി 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 സ്പീഡ് കേസിലോട്ട് എത്തി. ലാസ്റ്റ് അവിടെ ഇവിടെ എന്തൊക്കെ ഞെക്കി പിടിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ കേസ് കളിച്ചിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സീനാണ് കേട്ടോ. സീനാണ് പറഞ്ഞ സീനാണ്. നമ്മുടെ ലൈഫില് കഴിഞ്ഞ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ലൈഫ് കുറവാണല്ലോ. എങ്ങനെയും നമുക്കൊന്ന് ബൂസ്റ്റ് ആക്കണം നമ്മുടെ ലൈഫ്. ഞാൻ അതിനുള്ള വഴിയാണ് നോക്കുന്നത് ഗൈസ്. എന്തായാലും ഒന്ന് കിണ്ടാൻ നോക്കട്ടെ. ഇവിടെ മെഡിക്കലിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതെന്താടാ ഓടിക്ക് സ്കൂട്ടർ ഓടിക്കാൻ മെഡിക്കലിൻ്റെ. ഇത് ATM. ഓ ATM അല്ല ഗൈസ് നമ്മൾക്ക്. ഓക്കെ ഇത് ഓൺ ചെയ്തേ. ഓക്കെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. നമ്മൾ മെട്രോയിൽ കയറ്റിട്ടുണ്ട്. ഓ ഫിനാലി ഇപ്പൊ നമ്മളതായ എന്തിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. എടാ ഇവിടെ ഉണ്ടാവുമല്ലോ, ഇവിടെ നമ്മൾ മറ്റേ മെഡിക്കലിന്റെ ഇത് ഉണ്ടാവും. നമുക്ക് ഹീല് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഓക്കെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത്. ഓ നമ്മുടെ കയ്യിൽ രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു. ഓക്കെ ഹീലൊക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾക്ക് ഈ ഒരു വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എൻ്റെ മോനെ വേൾഡ് നോക്കി ഗൈസ്. ഓ സെറ്റഡ്, അതെന്താ മാളാ, ന്യൂ ജനറേഷൻ മാൾ ഗൈസ്. നമുക്ക് എങ്ങോട്ട് പോകണ്ടേ അങ്ങോട്ട്. ഓ ഓ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ. ഓ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും ഗൈസ്. എടാ നമ്മൾക്ക് പോകേണ്ടത് അങ്ങോട്ടോ, അത് അവിടെ മാർക്കിംഗ് ഉണ്ടോ, അങ്ങോട്ടാണ് പോകേണ്ടത്. എൻ്റെ മോനെ ഇത് നോക്കി ഗൈസ്, നമ്മൾ മറ്റേ അൽഫ സെഞ്ചുറിയിലെ ജെയിംസൺ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇവിടെ വേറെ ലെവല്. ഇവിടുത്തെ ഒരു ഒരു എന്താ പറയുക ഗൈസ്, ഇവിടുത്തെ ഒരു എൻവയറോൺമെൻ്റ് ഒക്കെ നോക്ക്. മരങ്ങളൊക്കെ മറ്റേ അവതാർ ഫിലിമിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു ഇതുപോലുള്ള മരങ്ങളൊക്കെ. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടോ. നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് എനിക്കറിയില്ല. മിഷൻ്റെ ഭാഗമാണ്, എന്തായാലും നോക്കി വെക്കാം. എൻ്റെ മോനെ നിന്ന് പാർക്കാ സെറ്റ് പറഞ്ഞാൽ സെറ്റ് ഗൈസ്. നമുക്ക് സിറ്റിസനായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ റോബോട്ട് വാസ്കോ എന്ത്? അല്ല മച്ചമ്മാർ നമ്മൾ വാസ്കോനെ നമ്മൾ കൊടുത്തിട്ടില്ല. അയ്യോ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ നമ്മൾ വാസ്കോനെ അമ്മമാർ കൊന്നു എനിക്ക് തോന്നുന്നേ. എന്തായാലും വാസ്കോ വാസ്കോ എടാ. ഓ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. സെറ്റ് മിഷൻ ആക്ടിവേറ്റ്. ഓക്കെ ലെറ്റ്സ്കോ. എന്താ മിഷൻ എന്താ? ഓ ഇവിടെ ഒരു എൻവയറോൺമെൻറ്റ് ഡാമേജ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ നിന്ന് സ്യൂട്ട് നമ്മൾ അത് പ്രൊട്ടക്ട് ചെയ്യും അത്ര. ഓക്കെ യു വാച്ച് ബീപ്സ് ഫാസ്റ്റർ ആസ് യു ഷൂട്ട് ദം ഔട്ട് ഓഫ് പ്രൊട്ടക്ഷൻ. ഓ നമ്മളെ വാസ്കോ, ഞാൻ വിചാരിച്ചു വാസ്കോ എത്തുന്നു. വാസ്കോ നമ്മുടെ കൂടെ ഉണ്ട്. ഇതാണപ്പോൾ നമ്മളെ വീട്. ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണടാ. ഓക്കെ വാസ്കോ ഇസ് നോ ലോങ്ങർ ഫോളോയിങ് യു. ഓക്കെ വാസ്കോ ഇനി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഇല്ല, അല്ല അനുവാദമില്ല. ഓക്കെ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. എന്റെ ഫ്രണ്ടിനെ കൊന്ന്, എന്റെ ഫ്രണ്ടിനെ അവർ കൊന്നില്ലേ. ഞാൻ എന്താ ചെയ്യാ ഇവിടെ? ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ഇവർക്ക് ഒരു കോൺവെർസേഷൻ നമ്മൾ തമ്മിൽ അങ്ങോട്ട് നടക്കുമ്പോൾ ഇവിടെ നാല് ഓപ്ഷൻ കാണിക്കും. ഈ നാല് ഓപ്ഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. തെറ്റിക്കുന്നതിൽ കുഴപ്പമില്ല, അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകണം. അതാണ് ഇതിലൊരു ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗൈസ് ഇത് നോക്കി, ഒരു വേൾഡ് നോക്ക്.
എന്റെ മോനെ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനൊക്കെ കയറി പോകാൻ പറ്റും? ഇതടാ ഇത് നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണത്? ഇതേ വെള്ളം മച്ചവൻ, നമ്മൾക്ക് ആ വെള്ളത്തിലിട്ടൊന്ന് ചാടി നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ. ലെറ്റ്സ് ഗോ, ജമ്പ്. വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകാൻ പറ്റുമോ? സ്വിമ്മിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ആക്ച്വലി നമ്മൾക്ക് പോകേണ്ടത് അടിയിലോട്ടാണ്, നമ്മൾ ഇതിന് അതിൻ്റെ മുകളിലാണ് ഈ ഒരു വെള്ളം. എൻ്റെ മോനെ ടെക്നോളജി നോക്കുക, ഇതൊരു സ്വിമ്മിങ് പൂളാണോ? ഇതേ മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത് എനിക്ക് തോന്നുന്നേ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഇങ്ങോട്ട് ഇതിപ്പോ എങ്ങനെ ഒന്ന് ഇറങ്ങി പോവാ അടിയിലോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മാക്സല ഇവിടാ, ലിഫ്റ്റ് 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 കയറി. എനിക്ക് എനിക്ക് പോകേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട്. എത്തിയടാ, നമ്മൾ എത്തിയ. ഓക്കെ എത്തി, കറക്റ്റ്. അവിടെ എന്താ സംഭവം? നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടില്ലല്ലോ, അവിടെ എന്താ സംഭവം? ഓക്കെ ലെറ്റ്സ് ഗോ. ദ വെൽ, ദ വെല്ല. ആ അൽഫ സെഞ്ചറിനെ കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അൽഫ സെഞ്ചറി നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് 4 light years ദൂരെയാണ് ഈ അൽഫ സെഞ്ചറി. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഈ പ്ലൂട്ടോൺ ഇല്ലേ, ഏറ്റവും അവസാനമുള്ള പ്ലാനറ്റ്, ഒരു കുള്ളൻ ഗ്രഹം, ആ കുള്ളൻ ഗ്രഹത്തിലോട്ട് തന്നെ 1.5 light years ദൂരമുള്ളൂ. 1.5 light years ഗൈസ്, അര അത്രയും ദൂരമുണ്ട്. അപ്പോൾ 1.5 light years എന്ന് പറയുന്നത് അത്രയും ദൂരമാണ് നമ്മുടെ പ്ലൂട്ടോ വരെ. 4 light years അപ്പുറമാണ് നമ്മുടെ അൽഫ സെഞ്ചറി സോളാർ സിസ്റ്റം ഉള്ളത്. ഓ ഇത് ഇത് ഇതിപ്പോൾ എവിടെയാടാ നമ്മൾ? എൻ്റെ മോനെ ഗെയിം വേറെ ഇല്ല കേട്ടോ, ഇത് മറ്റേ കച്ചവടം നടക്കുന്ന മറ്റേ മാർക്കറ്റാണിത്. ഇതിൻ്റെ മീനൊക്കെ, ഓ ഷൂ, ഇത് മാർക്കറ്റ്, ഇത് മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കി. അയ്യോ ഇത് ഷൂ, അതുപോലെ തന്നെ ഗൈസ് ഇവിടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ മീൻകട, ഓ ഇത് മീൻകടല്ല, ഇത് ഡ്രസ് ഷോപ്പ് നോക്ക്. ഇപ്പം എൻ്റെ മോനെ നമ്മളെ നാട്ടിലൊക്കെ മാളിലകത്ത് കയറി കഴിഞ്ഞാൽ വേറെ ലെവൽ. ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ കട നോക്കുക ഗൈസ്, ഇത് ഹെൽമെറ്റ് പൂളി പൂളി ഹെൽമെറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്കൊന്നും ട്രൈ ചെയ്ത് നോക്കിയാലോ. ഡീപ്പ് മൈനിങ് സ്പേസ് ഹെൽമെറ്റ്, ഇത് വേണ്ട, നല്ല കിഡ്ഡിക്കുന്ന ഹെൽമെറ്റ് ആയിക്കണം ഗൈസ്. നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് കൂടുതലും കൂടുതലൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്കിത് ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിനെ പാർട്ട് 2 ചെയ്യാം. അല്ല അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് 1 ജസ്റ്റ് നമ്മുടെ ഈ ഗെയിമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ് കാണിച്ചു തന്നത്, എങ്ങനെയാണ് ഈ ഗെയിം എന്നൊക്കെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്ക്, അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.